നമ്മളന്നേരം ലൊക്കേഷനിൽ വന്ന് നിൽപ്പുണ്ട്. അതായത് ഇനിയിപ്പോൾ അതേണ്ട നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് അതേണ്ട ഇതാണ് ലൂസിഫർ ചർച്ച് എന്ന് പറഞ്ഞ അതിമനോഹരമായ ചർച്ചാണ്. ലൂസിഫർ എന്ന മൂവിയിൽ മോഹൻലാൽ ഇരുന്ന് ഈ കല്ലറയിലാണ് വെയിറ്റ് ചെയ്ത് അന്ന് മഞ്ജു വാര്യരായിട്ടൊരു കൂടിക്കാഴ്ച ചിത്രീകരിച്ച പ്രധാന ലൊക്കേഷൻ ഇത്. അപ്പോൾ എല്ലാവർക്കും ലൂസിഫർ കാണുന്നത് എല്ലാവർക്കും അറിയാതാ. അന്നേരം എല്ലാവർക്കും നമസ്കാരം. പുതിയ ഓൺലൈൻ ട്രാവൽ ടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം വ്യത്യസ്തമായ കാഴ്ചകൾ തേടി നമ്മൾ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് ലൂസിഫർ സിനിമയുടെ മെയിൻ ലൊക്കേഷനും കൂടിയായ ലൂസിഫർ പള്ളിയുടെ അതെ ലൂസിഫർ മൂവി ചർച്ച് കാണാൻ വന്നിരിക്കുകയാണ്. അന്നേരം അതിൻ്റെ പേരെങ്ങനെ വീണ്? ഇതിൻ്റെ പേര് സെൻറ് ആൻഡ്രൂസ് സി എസ് ഐ ചർച്ച് എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ ഈ ലൂസിഫർ എന്ന് പറയുന്ന പടത്തിൻ്റെ ഏറ്റവും ഒരു ക്ലൈമാക്സ് എൻട്രി തന്നെ വലിയൊരു കഥയുടെ വലിയൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ ലൂസിഫർ പള്ളി. അപ്പോൾ സെൻറ് ആൻഡ്രൂസ് സി എസ് ഐ ചർച്ച് അതുതന്നെ ശേഷം ഇവിടുത്തെ ഈ പള്ളിയുടെ പേര് ലൂസിഫർ ചർച്ച് അല്ലെങ്കിൽ ലൂസിഫർ പള്ളി എന്ന് പറഞ്ഞ പേരിലോട്ട് മാറി. അതാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇങ്ങോട്ട് ഈ ലൊക്കേഷൻ തേടി വരികയും ഇത് കാണുകയും ചെയ്യുന്നതാണ്. അല്ല, ഈ സ്ഥലം എവിടാന്ന് പറഞ്ഞില്ല, അത് വാഗമണ് ആണ്. ഈ സ്ഥലം വാഗമണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വാഗമണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൂസിഫർ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും അന്നേരം ഇങ്ങോട്ട് വരുന്നവർ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കി വരുന്നതായിരിക്കും നല്ലത്. അന്നെങ്കിൽ തന്നെ തെറ്റാൻ ചാൻസ് ഉണ്ട്. കുറേ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഒരു വഴി കൂടിയാണ്, ഒരു വരുന്ന വഴി റോഡ് പണിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മൺ റോഡ് തന്നെ കയറി കുറച്ച് ഓഫ് റോഡിക്കൊക്കെ ചെയ്ത് വേണം ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വരുന്ന വഴിയിലെ ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ വഴി തെറ്റാതെ തന്നെ ഇങ്ങോട്ട് വരാം. ഇതൊരു ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി കൂടിയാണ്, അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്തേക്കണം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമ്മൾ ആ കാഴ്ചകളിലോട്ട് പോകില്ലേ? അത് തന്നെ. നമ്മളന്നേരം ലൊക്കേഷനിൽ വന്ന് നിൽപ്പുണ്ട്. അതായത് ഇനിയിപ്പോൾ അതേണ്ട നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് അതേണ്ട ഇതാണ് ലൂസിഫർ ചർച്ച് എന്ന് പറഞ്ഞ അതിമനോഹരമായ ചർച്ചാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മളത് കാണാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. അന്നേരം അന്നേരം നമുക്ക് അങ്ങോട്ട് പോവാം, അടുത്തോട്ട് പോവാം. അന്നേരം ഇവിടെ പലയിടത്തു നിന്ന് തന്നെ പല സഞ്ചാരികൾ ഉൾപ്പെടെ ഇത് കാണാൻ ഈ ചർച്ച് കാണാൻ വരാറുണ്ട്. നമ്മളന്നേരം ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടി കുറച്ച് ഗൂഗിൾ മാപ്പ് ഇട്ടെങ്കിൽ തന്നെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ വളഞ്ഞും വഴിയും അതെ വഴി ഒന്ന് രണ്ടിടത്തെല്ലാം തെറ്റിയിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ട ആളുകളോടൊക്കെ ചോദിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അന്നേരം നേരെ നമുക്ക് ചർച്ച് കണ്ടിട്ട് വരാം. എല്ലാം ഇവരെ കണ്ടിട്ട് വരാം. അതെ, ഈ ലൂസിഫർ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഫുള്ളും തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ്. അതുകൊണ്ട് തന്നെ അതിമനോഹരമാണ് ഈ ചർച്ചും ഇതിൻ്റെ പരിസരവും കാണാൻ. ഒരു ഫുള്ള് ഉണങ്ങി നിൽക്കുന്ന മരമാണ് അതിൻ്റെ വലിയ ഹൈലൈറ്റ്. ആ അതെ അതെ. അല്ല, ലൂസിഫർ പടം കണ്ടവർ ഒരിക്കലും ഈ പള്ളി ഈ ലൊക്കേഷനിൽ ഒരിക്കലും മറക്കത്തില്ല. അത്രയ്ക്ക് കഥയിൽ സ്ഥാനം പിടിച്ച ഒരു ലൊക്കേഷനാണ് ലൂസിഫർ ചർച്ച്. ഇതിൻ്റെ ചുറ്റും കണ്ടോ, ഇത് ഫുള്ള് തേയില കേട്ടോ. തേയിലയോണ്ട് മൊട്ടക്കുന്നുകൾ കാണാനുണ്ട്. അങ്ങനെ അടിപൊളി ഒരു ഭംഗിയാണ് കാണാൻ. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, വലിയ ചൂടൊന്നുമില്ല. നമുക്ക് നേരെ വേണ്ട ഈ പള്ളിക്ക് ഉള്ളിലോട്ട് കയറാം. ഈ സൈഡ് വഴി തന്നെ നമുക്ക് കയറാൻ പറ്റും. ഈ മരം ഫുള്ളായിട്ട് ഉണങ്ങി നിൽക്കുമോ? ഇല്ലേ, ഫുൾ ഉണങ്ങി നിൽക്കുവാണ്. ഈ സിനിമയ്ക്ക് ഭയങ്കര ഈ മരം അനിവാര്യമായിട്ട് വന്നെന്ന് തോന്നി. അത് തന്നെ. ഇവിടെ നേരം നല്ല പഴയ ഒരു ശവക്കല്ലറകളൊക്കെ കുറേ എണ്ണമൊക്കെ ഉണ്ട് നിലവിൽ. ഇവിടെ അങ്ങ് എല്ലാ ചുറ്റോട് ചുറ്റും തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ട് ഈ ഭാഗത്തോട്ടെല്ലാം തേയിലത്തോട്ടമാണ്. Thank you.
1952 ആ ഈ പള്ളി നിർമ്മിച്ചത്. ഫുള്ള് കരിങ്കൽ ഭിത്തിയാണ്, കരിങ്കൽ ഭിത്തി കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു ചർച്ച് കൂടിയാണ്. ഇവിടുത്തെ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് വന്ന തൊഴിലാളികൾക്ക് വേണ്ടി അന്ന് പണി ആരാധിക്കാൻ വേണ്ടി പണിഞ്ഞു കൊടുത്ത ഒരു പള്ളി കൂടിയാണ്. അപ്പം എല്ലാ ഇടവകക്കാരും ഇതിനകത്ത് അന്നത്തെ കാലത്ത് തൊഴിലാളികളെ പ്രത്യേകം ഒന്ന് തരംതിരിക്കാതെ തന്നെ എല്ലാ തൊഴിലാളികളും ഇവിടെ വന്ന് ആരാധിച്ച് പോയിരുന്നതാണ്. ഇപ്പോൾ ആരാധനയൊന്നും പല ഇവിടെ വന്ന തൊഴിലാളികളെല്ലാം പല ചർച്ചകളിലോട്ട് മാറിയതിന്റെ ശേഷം ഇപ്പൊ വലിയ അതുകൊണ്ട് ആരാധനയൊന്നുമില്ല. ഇപ്പൊ ഇവിടെ മാസത്തിൽ ഒരു തവണയൊക്കെയാണ് ആരാധനയൊക്കെ നടക്കുമെന്ന് നമുക്ക് കിട്ടിയ അറിവ്. അല്ലാത്ത സമയത്തൊന്നും കാണാറില്ല. പിന്നെ ജസ്റ്റ് സഞ്ചാരികൾ ഇവിടെ വന്ന് ഇത് കണ്ടുപോവാറുള്ളത്. മൂവിയിൽ മോഹൻലാൽ ഇരുന്ന് ഈ കല്ലറയിലാണ് വെയിറ്റ് ചെയ്തത്. അന്ന് മഞ്ജു വാര്യരായിട്ടൊരു കൂടിക്കാഴ്ച ചിത്രീകരിച്ച പ്രധാന ലൊക്കേഷൻ ഇത്. അപ്പോൾ എല്ലാവർക്കും ലൂസിഫർ കാണുന്ന എല്ലാവർക്കും അറിയാതാണ്. അന്ന് അന്ന് മഞ്ജു വാര്യരെ കാത്തിരുന്നത് ഈ കല്ലറയിൽ ഇരുന്നാണ്. ഇതിനുള്ളിൽ മണ്ടയെല്ലാം പൊളിച്ച് ഇട്ടിട്ടാണ് ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തത് അന്ന്. പിന്നീട് സിനിമ പ്രവർത്തകരെ അവർ തന്നെ ഇത് പിന്നെ നവീകരിച്ച് ഓടെ കിട്ട് പണിഞ്ഞ് സെറ്റാക്കി കൊടുത്തതാണ്. ലൂസിഫർ സിനിമയിലെ ലൂസിഫർ പള്ളി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്ന് സിനിമയിൽ കണ്ടപ്പോൾ ഈ ലൊക്കേഷൻ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. അത് പ്രത്യേക ഒരു ഫീലിംഗ് എവിടെ ഇന്ന് കഴിഞ്ഞാൽ. കാരണം ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഇങ്ങനൊരു പള്ളി, അതിൻ്റെ നടുക്ക് ഒരു ഉണങ്ങിയ ഒരു മരവോട് നിൽക്കുന്നു. ഇതല്ലാതെ വരപ്പോൾ ഒരു അടാർ ഫീലിംഗാണ്, വേറൊരു സെറ്റപ്പാണ്. എന്നാൽ മോഹൻലാലിൻ്റെയൊക്കെ ഇതുപോലൊരു പടത്തിൻ്റെ ലൊക്കേഷൻ ആയിക്കപ്പോൾ അതും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാകുമ്പോൾ ആർക്കതിൽ കാണാനൊരു ആഗ്രഹം തോന്നും. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മളിപ്പം കാണാൻ ഇവിടെ വന്നത്. ലൂസിഫർ കണ്ടിട്ടുള്ള ആരും ഈ ഒരു പള്ളിയും ഈ ലൊക്കേഷൻ ഒരിക്കലും മറക്കത്തില്ല. അത്രയ്ക്ക് പടത്തിൻ്റെ സ്വാധീനം വന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. അത് തന്നെ. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അന്നേരം അടുത്ത ദിവസം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കും കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അന്നേരം അടുത്ത ദിവസങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചയുമായിട്ട് അതിനുള്ള എപ്പിസോഡും ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതെ, അടുത്ത എപ്പിസോഡിൽ കാണാം. എന്ന ശുഭപ്രതീക്ഷയോടെ സൈൻ ഓഫ് ആയി ഓൺലൈൻ ട്രാവൽ ടെക്. ബൈ, സീ യു.